Good morning and welcome to Varthamanam. Nammuda Prathanamantri Sambuna Arugyavana Yendumatramala Sambuna Mayima Degam Atma Vishwasi Imana Nalla Atma Vishwasamana Tanikula the India Karoda Karinya Monkey Bath Yena Sunday Shatrude Prathanamantri Narendra Modi Vektamaki Inale Ayrnu Budget in the Dinam ആ ബജറ്റിന്റെ ദിനം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം തന്റെ പരീക്ഷാ ദിനം കൂടിയാണ് എന്നും അദ്ദേഹം മൻ കി ബാത്തിൽ വ്യക്തമാക്കിയിരുന്നു 125 കോടി ഇന്ത്യക്കാരാണ് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ പോകുന്നത് ഈ പരീക്ഷയിൽ ഞാൻ വിജയിച്ചാൽ രാജ്യമാകെ വിജയിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു കളഞ്ഞു ഞാൻ വിജയിച്ചാൽ രാജ്യമാകെ വിജയിക്കും എന്ന് പറഞ്ഞാൽ ഞാനാണ് ഈ രാജ്യം എന്ന ഒരു ധ്വനി അതിൽ അടങ്ങിയിട്ടില്ലേ എന്ന സംശയം ഉണ്ടാകുന്നു ഇന്ത്യ ഈസ് ഇന്ദിര ഇന്ദിര ഈസ് ഇന്ത്യ എന്ന് കുറേ നാൾ മുൻപ് 25 ൽ ഒരു കോൺഗ്രസ് നേതാവ് പറയുകയുണ്ടായി അത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുമായിരുന്നു എന്ന് നാം ഓർക്കണം ഇതാ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറയുന്നു ഈ പരീക്ഷയിൽ ഞാൻ വിജയിച്ചാൽ രാജ്യം വിജയിക്കും പരീക്ഷ വിജയിച്ചുവോ ഇല്ലയോ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിനെ സംബന്ധിച്ച വാർത്തകൾ വിചാരങ്ങൾ വീണ്ടും വിചാരങ്ങൾ വിമർശനങ്ങൾ ഇതൊക്കെയാണ് പത്രലോകം ഇന്ന് നമുക്ക് തരുന്നത് ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതൊക്കെ സ്വാഭാവിക ഗതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നാൽ ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് അവതരിപ്പിക്കുന്ന ഒരു കാലദേശ പരിസ്ഥിതിയാണ് ഏത് സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് മൂന്നാമത്തെ ബജറ്റ് ആണെങ്കിലും സമ്പൂർണ്ണ ബജറ്റ് രണ്ടാമത്തേതാണ് എൻഡിഎയുടെ അത് അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിക്കുമ്പോൾ ഏത് പരിസ്ഥിതിയിലേക്കാണ് ഈ ബജറ്റ് പറന്നിറങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം In the India, the Karshiga Rengam Padisho the Chal, Patta Samstanangal, Varelcha Badi Dangalai, Prakabika Petakarnirikun, Prathanamayim, Karshiga Vipavangal, Indian Kambola Tinim, Adumadrita Nevidesh Takim, Oka Nalguna, Patta Samstanangal, Varelcha Badi Damai, Prakabika Petakarnirikun, Gujaratum Bihar Madakam, Ini Moon, Prathana Petta Samstanangal, ആത് പട്ടികയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ 13 സംസ്ഥാനങ്ങൾ വരൾച്ച ബാധിതമായി കഴിഞ്ഞതോ ആയിക്കൊണ്ടിരിക്കുന്നതോ ആയ സാഹചര്യത്തിൽ ഗ്രാമീണ ഇന്ത്യ കാർഷിക ഇന്ത്യ പരമപ്രധാനമായി വരുന്നു അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് തന്നെയാണ് വലിയ മുൻതൂക്കം ഈ ബജറ്റിൽ നൽകിയിരിക്കുന്നത് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വരൾച്ചയാണെങ്കിൽ ഒരുപക്ഷെ വരുന്ന മൺസൂണിന് വേണ്ടി വേഴാമ്പലിനെ മാതിരി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെങ്കിൽ കാർഷിക രംഗത്തിൻ്റെ മികവിന് മുൻതൂക്കം കൊടുക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ ലോകം കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ നാളുകളാണ് ലോകം താഴേക്ക് പോകുമ്പോഴും 7% വികസന നിരക്ക് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ഇന്നലെ അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബജറ്റിൻ്റെ പൊതു സ്വഭാവം അത് കാർഷിക മേഖലയ്ക്ക് ആദ്യം സൂചിപ്പിച്ച കാരണങ്ങളാൽ മുൻതൂക്കം നൽകുന്നു എന്നത് തന്നെ മനോരമ അതുകൊണ്ട് ബജറ്റിനെ ജയഗ്രാമം എന്ന നിലയ്ക്ക് ശീർഷകം നൽകി അവതരിപ്പിച്ചു മാതൃഭൂമി നാടൻ പ്രേമം എന്നാണ് പറഞ്ഞത് മംഗളം കേന്ദ്രം ഗ്രാമങ്ങളിലേക്ക് എന്ന് പറഞ്ഞു മാധ്യമം വിത്തും കൈക്കോട്ടും എന്ന നിലയ്ക്ക് കൂടുതൽ കാവ്യാത്മകമായ ഒരു ശീർഷകം അതിൽ നൽകി ദീപിക കർഷക മിത്രമെന്നും കേരളകൗമുദി ഗ്രാമങ്ങളെ ഉണർത്താനെന്നും ജന്മഭൂമി കൃഷി രക്ഷയെന്നും ഒക്കെ ബജറ്റിന് പേര് നൽകിയിരിക്കുന്നത് ഗ്രാമങ്ങൾ തരിശായാൽ വരൾച്ചയിൽ ഗ്രസിച്ചാൽ ഇന്ത്യ പോക്കായി എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വേണം ഇന്നലെ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബജറ്റിനെ കാണാൻ നമുക്ക്
ആ ബജറ്റിലേക്ക് കടക്കാം. മലയാള മനോരമ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ജയ് ഗ്രാമം എന്ന ശീർഷകത്തിൽ തന്നെയാണ് ബജറ്റ് തന്നിരിക്കുന്നത്. ഗ്രാമീണ ഇന്ത്യയ്ക്ക് ഉത്തേജകമായി കേന്ദ്ര ബജറ്റ് എന്ന ഉപശീർഷകവും തരുന്നു മനോരമ. മനോരമയുടെ വാർത്തയുടെ സവിശേഷതകൾ കാണുക. കൃഷിയിലും അടിസ്ഥാന സൗകര്യരംഗത്ത് മൂന്നൽ. കർഷകർക്ക് 6 വർഷത്തിനകം ആദായം ഇരട്ടിയാക്കും. പാവപ്പെട്ട 5 കോടി കുടുംബങ്ങളിൽ സൗജന്യ പാചകവാതകം. UPA സർക്കാർ തുടങ്ങിവെച്ച ഗ്രാമീണ തൊഴിലുറപ്പ്, ഭക്ഷ്യസുരക്ഷ, നേരിട്ടുള്ള സബ്സിഡി പദ്ധതികൾക്ക് കൂടുതൽ വകയിരുത്തൽ. ഇനി ഈ ബജറ്റിലൂടെ സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് എന്തിനൊക്കെ വില കൂടും, എന്തിനൊക്കെ വില കുറയും എന്നാണല്ലോ. മനോരമ സാധാരണക്കാരുടെ ആ മനോഗതി നേരിട്ട് കണ്ട് ആ കാര്യം 1-ാം പേജിൽ തന്നെ തരുന്നു. ശ്രദ്ധിക്കുക, വില കൂടുന്നവ: 1, കാർ, SUV, തദ്ദേശ നിർമ്മിത മൊബൈൽ, ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രം, വിമാന ടിക്കറ്റ്, സിഗരറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മിനറൽ വാട്ടർ, സ്മാർട്ട് വാച്ച്, വെള്ളി ഒഴികെയുള്ള ആഭരണങ്ങൾ, ലോട്ടറി ടിക്കറ്റ്, ഹോട്ടൽ ഭക്ഷണം, സിനിമ ടിക്കറ്റ് എന്നിങ്ങനെ ഉള്ള വിഭവങ്ങൾക്ക് വില കൂടും. വില കുറയുന്നവ അവയുടെ എണ്ണവും കുറവാണ്. ചെരിപ്പ്, സൗരോർജ വിളക്ക്, സാനിറ്ററി നാപ്കിൻ, മൈക്രോവേവ് ഓവൻ, CCTV ക്യാമറ, ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ, ഇതിൽ ചെരിപ്പൊഴിച്ച് ബാക്കി ഒന്നും തന്നെ സാധാരണക്കാർ കാണുന്നില്ല. സ്വപ്നത്തിൽ പോലും സാധാരണക്കാർ കാണാത്തവയാണ്. അങ്ങനെയാണ് ബജറ്റിൻ്റെ ഒരു ഹ്രസ്വരൂപം, എ നട്ട്ഷെൽ ഷേപ്പ്, തരുന്നത് മലയാള മനോരമ. ഇനി ക്ഷേമ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് മനോരമ തരുന്നത്? അതും കുറവല്ല കാണുക. ക്ഷേമ വാഗ്ദാനങ്ങൾ: കർഷകർക്ക് 6 വർഷത്തിനകം ആദായം ഇരട്ടിയാക്കാൻ ഉതകും വിധം സർക്കാർ പദ്ധതികൾ പുനരാവിഷ്കരിക്കും. വിലയിടിവിൻ്റെ പ്രതിസന്ധി മറികടന്ന് സ്വയം പര്യാപ്തതയിലേക്ക് കർഷകരെ കൈപിടിച്ച് നടത്തും. കഴിഞ്ഞ 15-ോ 20-ോ വർഷമായി മാറി മാറി വന്ന സർക്കാരുകൾ ഇത് തന്നെ കൃഷിക്കാരോട് പറയുകയും ഇന്ത്യയിൽ ലക്ഷോപലക്ഷം കൃഷിക്കാർ കൃഷി നാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ വേണം ഈ വാഗ്ദാനവും നാം കാണാൻ. മറ്റൊരു വാഗ്ദാനം പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ളതാണ്. 3 വർഷം കൊണ്ട് പാവപ്പെട്ട 5 കോടി കുടുംബങ്ങളിൽ സൗജന്യ പാചകവാതകം, സ്ത്രീകളുടെ ആരോഗ്യരക്ഷയ്ക്കൊപ്പം ഗ്രാമീണ യുവാക്കൾക്ക് തൊഴിൽ എന്നിവ നൽകും. ചികിത്സയ്ക്ക് അതിനുള്ള വാഗ്ദാനങ്ങൾ കാണുക. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ചികിത്സാ നിധി. മുതിർന്ന പൗരന്മാർക്ക് 30,000 രൂപയുടെ അധിക സുരക്ഷ, അതായത് 1,30,000 രൂപ പ്രതിവർഷം എന്ന നിലയ്ക്ക് വാഗ്ദാനങ്ങളുണ്ട്. വാഗ്ദാനങ്ങൾ മാത്രമാണ്. വാഗ്ദാനങ്ങളേറിയ കൂറും ഒരുപക്ഷെ വിസ്മൃതമാക്കപ്പെട്ട അനുഭവമുള്ള ജനതയാണ് ഇന്ത്യക്കാർ. അതുകൊണ്ട് ഇതൊക്കെ വിസ്മൃതമാക്കപ്പെട്ടാലും അവരതങ്ങ് സഹിക്കും എന്ന് അനുഭവങ്ങൾ തെളിയിക്കുന്നു. ബജറ്റിനെ സംബന്ധിച്ച് മാതൃഭൂമി പറയുന്നത് കാണുക. കാർഷിക ഗ്രാമീണ അടിസ്ഥാന മേഖലയ്ക്കൊന്നൽ, നാടൻ പ്രേമം എന്ന ശീർഷകമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചത് മാതിരി ബഡ്ജറ്റിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതൊക്കെ. കൃഷി ജലസേചന മേഖലയിൽ 3 വർഷത്തേക്കാൾ ഇരട്ടി വിഹിതം. 2022-ഓടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. ഗ്രാമപഞ്ചായത്തുകൾക്ക് 80 ലക്ഷവും നഗരസഭകൾക്ക് 21 കോടിയും ഗ്രാൻറ്. പ്രധാനമന്ത്രി ജൻ ഔഷധി പദ്ധതി പ്രകാരം 3000 മരുന്ന് കടകൾ ഈ വർഷം. റോഡ് വികസനത്തിന് 97,000 കോടി. 50,000 കിലോമീറ്റർ സംസ്ഥാന പാത ദേശീയപാതയാക്കും. ആദായ നികുതി നിരക്കിൽ മാറ്റമില്ല. നേരിയ ഇളവുകളുണ്ട്. PF നിക്ഷേപം പിൻവലിക്കുമ്പോൾ നികുതി വരുന്നു. സേവന നികുതി 15% വരെ ആക്കും എന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആദ്യം തന്നെ പറയുന്ന മാതൃഭൂമി ഇതേ സംബന്ധിച്ച വാർത്തകളിലേക്ക് സഞ്ചരിക്കുന്നത് ഇപ്രകാരമാണ്. MK അജിത് കുമാർ എഴുതുന്നു, ദില്ലിയിൽ നിന്ന്. കാർഷിക അടിസ്ഥാന മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പൊതു ബജറ്റ് സാധാരണ നികുതിദായകർക്ക് വലിയ ആശ്വാസത്തിന് വക നൽകുന്നില്ല. ആദായ നികുതി നിരക്കിലും ഇളവ് പരിധിയിലും മാറ്റമില്ല. മാസശമ്പളക്കാർക്ക് മെച്ചമില്ലെങ്കിലും നിർധന വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ചില നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യവർഗത്തിന് എല്ലാ നിലയ്ക്കും ചിലവേറും. 0.5%
കൃഷി കല്യാൺ സെസ് ഏർപ്പെടുത്തിയതോടെ സേവന നികുതി 15% വരെയാകും. യാത്ര, ടെലഫോൺ, ഹോട്ടൽ ഭക്ഷണം എന്നുവേണ്ട എല്ലാ സേവനങ്ങൾക്കും അധിക നികുതി നൽകേണ്ടി വരും. സാമ്പത്തിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആഗോളതലത്തിലുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ട്. ഇനി ഈ ബജറ്റ് കേരളത്തെ എങ്ങനെയാണ് കണ്ടത്? കേരളത്തെ ബജറ്റ് നോക്കിക്കണ്ട കണ്ണിൻ്റെ കടക്കണ്ണിൻ്റെ കള്ളത്തരം മാതൃഭൂമി വിശദീകരിക്കുന്നു. കാണുക, കേരളത്തിന് ഈ ബജറ്റ് നിരാശയാണ് തരുന്നത്. കേന്ദ്ര വിഹിതം 14,282 കോടി രൂപ കേരളത്തിന്. കൊച്ചി മെട്രോയ്ക്ക് 450 കോടി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന് 33.31 കോടി, ഷിപ്പ്യാർഡിന് 116 കോടി, വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന് 1,061.83 കോടി. IIT തുകയില്ല, വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പരാമർശമില്ല, റബ്ബറിനും ഒരു ഉത്തേജക പ്രഖ്യാപനങ്ങളും ഇല്ല എന്നും മാതൃഭൂമി പറയുമ്പോൾ കേരളത്തിന് ആശ്വസിക്കാൻ നിശ്വസിക്കാൻ ഒന്നും ഈ ബജറ്റിൽ ഇല്ല. സ്ത്രീ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചൊരു പരാമർശം. അടിസ്ഥാനപരമായ ഒരു സമീപന മാറ്റം ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പാചകവാതകം സ്ത്രീകളുടെ പേരിൽ ഗ്രാമീണ ഇന്ത്യയിൽ. ഗ്രാമീണ ഉപഭോക്താക്കുള്ള പാചകവാതക കണക്ഷൻ ഇനി സ്ത്രീകളുടെ പേരിലാണ് അനുവദിക്കുക എന്ന് ബഡ്ജറ്റ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇതിലേക്ക് 2,000 കോടി രൂപ മാറ്റി വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീ പ്രാമുഖ്യം ഇവിടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന് കള്ളപ്പണത്തെ സംബന്ധിച്ചാണ്. അധികാരത്തിൽ വന്ന് 6 മാസത്തിനുള്ളിൽ കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്നും ഓരോരുവർക്കും അക്കാര്യത്തിൽ ലഭിക്കുന്ന വിഹിതം 15 ലക്ഷമാണെന്നും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയി നോക്കിയാൽ അത് ലഭിക്കുമെന്നൊക്കെ വലിയ വലിയ വാചകം റോഡ് ഷോയിലൂടെ വിളംബരം ചെയ്തുകൊണ്ടാണ് അധികാരത്തിൻ്റെ നടപ്പാത താണ്ടി പാർലമെൻറ്റിന് മുന്നിൽ മുട്ടുകുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാര സോപാനത്തിലേക്ക് കയറിയത് എന്ന് നമുക്കറിയാം. അതൊക്കെ നാം മറന്നു, പറഞ്ഞവരും മറന്നു. ആ സാഹചര്യത്തിൽ കള്ളപ്പണത്തെ സംബന്ധിച്ച ഒരു പരാമർശം ഈ ബജറ്റിലുണ്ട്. അതേ സംബന്ധിച്ച് സിറാജ് എന്ന പത്രം പറയുന്നത് കാണുക, കള്ളപ്പണം സർക്കാർ തന്നെ വെളുപ്പിക്കും. ജെയ്റ്റ്ലിയുടെ 3-ാമത്തെ ബജറ്റ് കള്ളപ്പണക്കാരെ നികുതി ഘടനയിലേക്ക് കൊണ്ടുവരാൻ സൂത്രപ്പണികൾ മുന്നോട്ട് വയ്ക്കുന്നു. 4 മാസത്തിനകം കള്ളപ്പണം വെളിപ്പെടുത്തുകയും തുകയുടെ 45% നികുതിയായും പിഴയായും അടയ്ക്കുകയും ചെയ്താൽ ബാക്കി തുക 55% വെള്ളപ്പണമാകുമെന്ന ഓഫറാണ് ബജറ്റ് നൽകുന്നത്. കള്ളപ്പണം തടയുന്നതിനുള്ള സർക്കാരിൻ്റെ കടുത്ത നടപടികൾ എവിടെയും എത്താത്ത സാഹചര്യത്തിലാണ് ഗതികെട്ട് ഈ വാഗ്ദാനം മുന്നോട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നും സിറാജ് നിരീക്ഷിക്കുന്നു. ഈ ബജറ്റ് കണ്ടാൽ ഇന്ത്യയിൽ കേരളം എന്നൊരു ഭൂപ്രദേശമുണ്ടോ എന്ന് സംശയിച്ചു പോകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ കുമ്മനം രാജശേഖരന് പോലും അത് നിഷേധിക്കാനാകില്ല. കാരണം കേരളത്തിലെ പ്രധാന വിഭവമെന്ന് പറയുന്നത് വാണിജ്യ വിളകളാണ്. അതിൽ പരമപ്രധാനം റബ്ബറാണ്. റബ്ബറിന് സ്വാഭാവിക ഗതിയിലുള്ള പരിഗണനയല്ലാതെ വലിയ വർത്തമാനം പറഞ്ഞിട്ടും ജോസ് കെ മാണി നിരാഹാരം കിടന്നിട്ടും അദ്ദേഹത്തെ ദില്ലിയിൽ വിളിച്ചിട്ട് 500 കോടിയും 1,000 കോടിയും പറഞ്ഞിട്ടും കാൽ കാശ് ഒരു മുക്കാലി മാറ്റിവെച്ചിട്ടില്ല റബ്ബറിന് വേണ്ടി. അതുകൊണ്ടും തീർന്നില്ല. 30 ലക്ഷത്തിലധികം മലയാളികൾ വിദേശത്ത് പണിയെടുക്കുന്നുണ്ട്. 1,00,000 കോടി രൂപയാണ് പ്രതിവർഷം അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യാ ഗവൺമെൻറ് അറിയാത്തതല്ല. അവർക്ക് വേണ്ടി ഒരു ചുക്കും ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബജറ്റ് ഒഴിവാക്കിയതുകൊണ്ട് കേരളം എന്ന് പറയുന്ന സഖ്യനിപ്പുറത്തുള്ള ഈ 600 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ ഭൂപ്രദേശം ഇന്ത്യയിൽ തന്നെയോ എന്ന് തോന്നിപ്പോകുന്നതിന് കോടിയേരി ബാലകൃഷ്ണന് തോന്നിപ്പോകുന്നതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടാകാം. കാരണം ഈ സഖ്യൻ എന്ന് പറയുന്ന ഉറച്ച കോട്ടയുണ്ടല്ലോ, ആ ഉറച്ച കോട്ട താണ്ടി വരാൻ ഒരു BJP ഹനുമാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യവും കൂടി മുന്നോട്ട് വെച്ചാണ് അദ്ദേഹം ആശ്ചര്യപ്പെടുന്നത്. ആ വാർത്ത കാണുക, ബജറ്റ് കണ്ടാൽ കേരളം ഇന്ത്യയിൽ ഇല്ല എന്ന് ഇന്ത്യയിലെന്ന് തോന്നുന്നില്ല എന്ന് കോടിയേരി. കാണുക, റബ്ബർ നാളികേര പ്രതിസന്ധി മൂലം കേരളം തകർച്ചയുടെ വക്കിലാണ്. റബ്ബർ പ്രതിസന്ധി പരിഹരിക്കാൻ
പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നായിരുന്നു സംസ്ഥാനം ആവശ്യപ്പെട്ടത്. വിലസ്ഥിരത ഫണ്ട് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇത് രണ്ടും അംഗീകരിച്ചില്ല. രാജ്യത്തെ കർഷകർക്ക് പലിശ ഇളവിനായി 15,000 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചത്. ഇത് അപര്യാപ്തമാണ്. കേരളത്തിൽ തിരിച്ചു വന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയും അംഗീകരിച്ചില്ല. IIT മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സംബന്ധിച്ച അവഗണനയും തുടരുകയാണ്. കാണുക, ഈ ബജറ്റിൻ്റെ ഇന്ത്യ ഭൂപടത്തിൽ സഹ്യനിപ്പുറമുള്ള കേരളം എന്ന പ്രദേശമേ ഇല്ല. കുമ്മനം രാജശേഖരന് പോലും വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും ഇത്. ഇനി മറ്റൊരു കാര്യം, സ്വകാര്യവൽക്കരണം, ദേശസൽക്കരണം, അതേ സംബന്ധിച്ച കൗതുകകരമായ ഒരു നിരീക്ഷണം ബജറ്റിനെ മുൻനിർത്തി സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നു. ലാഭമുണ്ട്, ഉള്ള ലാഭം കോർപ്പറേറ്റുകൾക്ക്, നഷ്ടമോ, നഷ്ടത്തിൻ്റെ ബാധ്യത ജനങ്ങൾക്കും. സ്വകാര്യവൽക്കരിക്കുന്നു, ദേശസൽക്കരിക്കുന്നു. കാണുക, ബജറ്റിൽ പ്രത്യക്ഷ നികുതികളിൽ 1060 കോടി രൂപയുടെ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ പ്രയോജനം ഏറെയും കോർപ്പറേറ്റുകൾക്കാണ്. മറിച്ച് പരോക്ഷ നികുതികളിൽ നിന്ന് 20,670 കോടി രൂപയുടെ അധിക വിഭവ സമാഹരണവും പ്രഖ്യാപിച്ചു. ഈ നികുതികളിൽ കൂടുതലും നൽകേണ്ടി വരിക സാധാരണക്കാർ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഉയർന്ന എക്സൈസ് തീരുവയുടെ ഭാരം വഹിക്കുന്ന സാധാരണക്കാർ തന്നെ പരോക്ഷ നികുതികളും അധികമായി നൽകണം. ഇത് സാധാരണക്കാരുടെ വാങ്ങൽ ശേഷിയെ ബാധിക്കും. ലാഭം കോർപ്പറേറ്റുകൾക്ക്, നഷ്ടം മുഴുവൻ ജനങ്ങൾക്ക് എന്നാണ് സീതാറാം യെച്ചൂരി ഇതേ സംബന്ധിച്ച് നിരീക്ഷിക്കുന്നത്. പക്ഷേ ജന്മഭൂമി സംഘപരിവാരത്തിൻ്റെ പത്രം, ഒരു സംശയവും ജന്മഭൂമിക്കില്ല. കാണുക, ജന്മഭൂമിയുടെ ബജറ്റിൻ്റെ വാർത്തയുടെ ശീർഷകം തന്നെ കൃഷി രക്ഷയെന്നാണ്. ജനപക്ഷ ബജറ്റ് തന്നെയാണിത് എന്ന് എസ് സന്ദീപ് പറയുന്നു. അതിങ്ങനെ, കൃഷിക്ക് വമ്പൻ സഹായം, സാമൂഹ്യ പരിരക്ഷയ്ക്ക് വൻ നീക്കിവെപ്പ്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂറ്റൻ കുതിപ്പ്, മോദി സർക്കാരിൻ്റെ 3ാം ബജറ്റ് വഴിത്തിരിവാകുന്നു എന്ന് ജന്മഭൂമി ബജറ്റിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നതോടെ ബജറ്റിനെ സംബന്ധിച്ച വ്യത്യസ്ത സമീപനങ്ങൾ പത്രലോകം ഇന്ന് നമുക്ക് മുന്നിൽ വലിയ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇനി നമുക്ക് കോണ്ടംപററിയായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പരിശോധിച്ചാൽ, ഇതുവരെ എത്ര രാജ്യദ്രോഹികളെ കണ്ടെത്തിക്കഴിഞ്ഞു കേന്ദ്രം? കണക്കിട്ട് പറഞ്ഞാൽ ചുണ്ണാമ്പ് തൊട്ടെണ്ണി നോക്കിയാൽ 13 പേരുവരെയാണ് ഇപ്പോൾ രാജ്യദ്രോഹികളായി കേസിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ളത്. കേന്ദ്രത്തിൻ്റെ ഇപ്പോഴുള്ള വിനോദം ഇന്ത്യക്കാരിൽ എത്ര പേർ രാജ്യദ്രോഹികളെന്ന് കണ്ടെത്തുകയാണ്. അത് 33% മറ്റോ വോട്ട് കിട്ടിയ BJP, ബാക്കി 67% എത്ര പേർ രാജ്യദ്രോഹികളാണ് എന്ന് കണ്ടെത്താൻ ചുണ്ണാമ്പുമായി നടക്കുമ്പോൾ, കണ്ടെത്തപ്പെട്ട 13 രാജ്യദ്രോഹികളുടെ പേരുവിവരങ്ങൾ നമുക്കൊന്ന് കാണാം. ആദ്യത്തെ രാജ്യദ്രോഹി രാഹുൽ ഗാന്ധി, പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ 2ാമത്തെ നേതാവ്. പിന്നെ സീതാറാം യെച്ചൂരി, CPM നേതാവ്. ദില്ലിയിൽ കേജരിവാൾ, ഡി രാജ CPI, ആനന്ദ് ശർമ്മ, അജയ് മാക്കൻ കോൺഗ്രസ് നേതാക്കൾ, ഇങ്ങനെ 7 പേരും. പിന്നെ കനയ്യ അടക്കം 6 JNU വിദ്യാർത്ഥികളും, തീർന്നില്ല JDUവിൻ്റെ KC ത്യാഗിയും അടക്കം 13 രാജ്യദ്രോഹികളെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ബസിയെപ്പോലെയുള്ള പിരിഞ്ഞ അടിത്തൂൺ പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ മുന്നിട്ടിറങ്ങി വീണ്ടും വീണ്ടും കണ്ടെത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുമായി ബന്ധിപ്പിച്ചൊരു വാർത്ത മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ തരുന്നു. യെച്ചൂരിക്കെതിരായ രാജ്യദ്രോഹ കേസ്, അക്കാര്യത്തിൽ CPM പ്രതിഷേധിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ രാജ്യദ്രോഹ കേസ് ചുമത്തുകയും അദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉയർത്തുകയും ചെയ്തതിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. മതനിരപേക്ഷതയുടെയും പൗരാവകാശത്തിൻ്റെയും സംരക്ഷണത്തിനു വേണ്ടി നിലപാട് കൈക്കൊണ്ടതിനാണ് യെച്ചൂരിക്കെതിരെ കാവിപ്പട ഉറഞ്ഞു തുള്ളുന്നത് എന്ന് മാതൃഭൂമി പറയുമ്പോൾ, ദേശാഭിമാനി അതേ സംബന്ധിച്ച് വാർത്ത തരുന്നത് കാണുക. കനയ്യക്കെതിരെ തെളിവില്ല, ഒടുവിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി. കനയ്യ രാജ്യദ്രോഹിയാണെന്ന കാര്യത്തിൽ
ബെസി എന്ന പോലീസ് ഓഫീസറിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്തിനെ രാജ്നാഥ് സിംഗ്, അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞതാണ്, രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല. എന്നാൽ കോടതിയിൽ തെളിവൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ദേശാഭിമാനിയുടെ ഒന്നാം പുറം വാർത്ത കാണുക. കനയ്യക്കെതിരെ തെളിവില്ല എന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് ചെയ്തത് എന്തിന് എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. എം അഖിൽ ആ വാർത്ത തരുന്നത് കാണുക. ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെതിരെ തെളിവില്ലെന്ന് സംബന്ധിച്ച് ഡൽഹി പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. രാജ്യദ്രോഹ കുറ്റമെന്നാൽ എന്താണ് എന്നറിയുമോ എന്ന് ജസ്റ്റിസ് പ്രതിഭാറാണി പോലീസിനോട് ചോദിച്ചു. തെളിവില്ലാതെ അനാവശ്യ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഉള്ള അറസ്റ്റും ചോദ്യം ചെയ്യലും എന്തിനായിരുന്നെന്നും കോടതി ആരാഞ്ഞു. വാദം കേട്ടുകഴിഞ്ഞതോടെ ജാമ്യാപേക്ഷ ബുധനാഴ്ചത്തേക്ക് വിധി പറയാൻ മാറ്റി, അതായത് നാളെ. കനയ്യകുമാർ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചതിന് വീഡിയോയിൽ തെളിവില്ലെന്നും ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന സാക്ഷികളില്ലെന്നും പോലീസ് തിങ്കളാഴ്ച കോടതിയെ അറിയിച്ചു എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ 10 ദിവസം നടന്ന കോൽക്കാഴ്ചയ്ക്കുള്ള എന്ത് കാരണമായിരുന്നു? അഭിഭാഷകരുടെ കോട്ടിട്ടിറങ്ങിയ സംഘപരിവാര ഗുണ്ടകൾ അഴിഞ്ഞാടിയത് എന്തിനായിരുന്നു? രാജ്യം മുഴുവൻ പ്രതിഷേധ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന അവസ്ഥ ബസി സൃഷ്ടിച്ചത് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഈ രാജ്യദ്രോഹ കേസ് പിൻവലിക്കണം എന്ന പോളിറ്റ് ബ്യൂറോ എടുത്ത സമീപനത്തിൻ്റെ കാര്യവും ഇന്ന് വാർത്തയിലൂടെ പറയുന്നു. ഇതേ സംബന്ധിച്ച് ഒരു വാർത്ത നമുക്ക് വീണ്ടും ലഭിക്കുന്നുണ്ട്. ദേശസ്നേഹിയായ ഒരു വക്കീൽ വിക്രം സിംഗ് ചൗഹാൻ, വക്കീലിൻ്റെ ഗൗണിട്ട സംഘപരിവാർ ഗുണ്ടയാണ്. അയാൾ പറഞ്ഞത് ഗൗരവതരമായ കാര്യങ്ങളാണ്. നമുക്ക് ആ വിക്രം സിംഗ് ചൗഹാൻ്റെ ഒളിക്യാമറയിലുള്ള വിശദീകരണത്തിലേക്ക് സഞ്ചരിക്കാം. കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം അഴിഞ്ഞാടിയ ഒരു വക്കീൽ വിക്രം സിംഗ് ചൗഹാൻ, അദ്ദേഹത്തെ പോലീസ് കോടതി ആവശ്യപ്പെട്ട പ്രകാരം അറസ്റ്റ് ചെയ്തു. ഏതായാലും ആ ചൗഹാൻ ഒളിക്യാമറയുടെ മുന്നിൽ പറഞ്ഞത് താൻ തന്നെ കനയ്യകുമാറിനെ കോടതിക്കകത്തിട്ട് 3 മണിക്കൂറോളം ചവിട്ടുകയും ഇടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്തു പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ഒളിക്യാമറയുടെ മുന്നിൽ. അതുകൊണ്ടും തീർന്നില്ല. താൻ ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ താൻ നേരെ തിഹാർ ജയിലിലേക്ക് ചെല്ലും. അവിടെ കനയ്യകുമാർ അവിടെ കിടക്കുന്നുണ്ടാവും. താൻ പോകുന്നത് വെറുതെയല്ല, ഒരു പെട്രോൾ ബോംബുമായിട്ടാണ് പോവുക. ആ ബോംബെറിഞ്ഞ് രാജ്യദ്രോഹിയായ കനയ്യകുമാറിനെ താൻ കൊല്ലുകയും ചെയ്യും എന്ന് പറയുകയുണ്ടായി വിക്രം സിംഗ് ചൗഹാൻ. അങ്ങനെ പ്രതിഷേധിക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യണം എന്ന് തീരുമാനം സംഘപരിവാർ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മാധ്യമമെന്ന പത്രത്തിൻ്റെ പൊതുവൃത്താന്തം പേജിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ അന്തിമ യുദ്ധത്തിനിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്നു മറ്റൊരു ബി ജെ പി നേതാവ്, ചെറിയ നേതാവല്ല, മന്ത്രി തന്നെ. കേന്ദ്ര മാനവവിഭവശേഷി സഹമന്ത്രി രാംശങ്കർ കത്തേരിയ പങ്കെടുത്ത ചടങ്ങിൽ മുസ്ലിങ്ങൾക്കെതിരെ അവസാന പോരാട്ടത്തിനിറങ്ങാൻ ആഹ്വാനം. ആഗ്രയിൽ കൊല്ലപ്പെട്ട ബി എച്ച് പി പ്രവർത്തകൻ അരുൺ മഹോറിനെ അനുസ്മരിച്ച് നടത്തിയ ചടങ്ങിലാണ് പ്രമുഖർ മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത ഭീഷണിയുമായി രംഗത്തെത്തിയത്. രാക്ഷസരായ മുസ്ലിങ്ങൾക്കെതിരെ പ്രതികാരത്തിന് സമയമായി എന്നും രക്തസാക്ഷിയായ മഹോറിന് തലയോട്ടികൾ കാണിക്കുക സമർപ്പിക്കണമെന്നും വി എച്ച് പി നേതാവ് അലോക് ലെവാനിയ പറഞ്ഞു. 13 ദിവസം നീളുന്ന മഹോറിൻ്റെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാകും മുമ്പ് ആഗ്രയിൽ കൊല്ലപ്പെട്ട മണ്ടോള പ്രദേശത്ത് പ്രത്യേകിച്ച് ചോരയ്ക്ക് പകരം ചോര എടുക്കുമെന്നും, തിരിച്ചടിയുണ്ടായാൽ അന്തിമ പോരാട്ടമായ മഹാഭാരത യുദ്ധമാകും അരങ്ങേറുക എന്നും ലവാനിയ കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ സംഘപരിവാരത്തിൻ്റെ ക്ഷാത്രവികാരം നന്നായി പ്രകാശിപ്പിക്കപ്പെടുന്നു സഹമന്ത്രിയിലൂടെ നടക്കുന്ന ഈ പ്രസ്താവനയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത ആഴ്ച വരും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും 5 സംസ്ഥാനങ്ങളിൽ. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു ദിവസം 22 ഉദ്ഘാടനം നടത്തി മുന്നേറുന്നു. ഉദ്ഘാടനങ്ങളിൽ അദ്ദേഹം പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു. ആ വാർത്തയിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. പെട്ടെന്ന് വരാം. 45% മാത്രം പണിതീർന്ന കണ്ണൂർ എയർപോർട്ട്, അവിടെ പണിതീർന്ന റൺവേയിൽ കണ്ണൂരിൽ ആദ്യ വിമാനം ഓടിച്ചു നോക്കി. കണ്ണൂരിൻ്റെ സ്വപ്നം റൺവേ തൊട്ടു എന്ന ശീർഷകത്തിൽ കേരളകൗമുദി ആ വാർത്ത ഒ സി മോഹൻരാജ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉത്തര മലബാറിൻ്റെ ആകാശസ്വപ്നം പൂവണിഞ്ഞു. ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യ വിമാനം പറന്നിറങ്ങി.
ഈ വിമാനത്താവളം സിവിൽ വിമാനത്താവളമാണ്. പക്ഷേ പറന്നിറങ്ങിയത് ഒരു സൈനിക വിമാനവുമാണ് എന്ന യാഥാർത്ഥ്യം നാം കാണണം ഇനി ഇന്നത്തെ കാർട്ടൂൺ. സ്വന്തം പേര് തുന്നിച്ചേർത്ത വിലയേറിയ കോട്ടിട്ട് ഒബാമയ്ക്കൊപ്പം ദില്ലിയിൽ നിന്ന മോദി ഇന്ത്യ രാജ്യത്തെ നാണം കെടുത്തി. അതൊരു പഴയ കഥയാണ്. ഇപ്പോൾ എൻ ഡി എയുടെ രണ്ടാം സമ്പൂർണ്ണ ബജറ്റ് വന്നു. അതിൻ്റെ പുതിയ കഥ, മോദിയുടെ കഥ കാണുക, ഈ കാർട്ടൂൺ കാണുക. കാർട്ടൂണിൻ്റെ ആദ്യ പകുതി നോക്കുക. സ്യൂട്ട് ബ്യൂട്ട് സർക്കാർ എന്ന് സർക്കാരിനെ അധിക്ഷേപിച്ച് രാഹുൽ ഗാന്ധി നിൽക്കുന്നു. രണ്ടാം ഘട്ടം നോക്കുക. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ബഡ്ജറ്റ് പെട്ടിയിലെ വേഷവിധാനങ്ങളിലൂടെ തനി കർഷകനായി വരുന്ന മോദിയെ ഹിന്ദുവിലെ ഈ സുരേന്ദ്ര കാർട്ടൂൺ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. പെട്രോൾ പമ്പ് സമരം, അനിശ്ചിതകാല സമരം ഇന്നലെ രാത്രിയിൽ ഒരു വിഭാഗം പെട്രോൾ പമ്പ് ഉടമകൾ തുടങ്ങി. ഈ ചിത്രം കാണുക. ഒരു വിഭാഗം പമ്പുടമകളുടെ അനിശ്ചിത കാല സമരം തുടങ്ങിയപ്പോൾ പെട്രോൾ പമ്പിലെ തിരക്ക്. കേരളകൗമുദി നഗരം പേജ് നമുക്ക് തന്നിരിക്കുന്നു ഇന്നലെ രാത്രിയുടെ എടുത്ത ചിത്രത്തിലൂടെ. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.